വെൽക്കം അവർ ഗസ്റ്റ്. താങ്ക് യു. ഞാൻ മോഹൻ, ലവ്ലാൻഡിന്റെ മാനേജർ. ഞങ്ങൾ കോഴിക്കോട്ട് നിന്ന് വരുന്ന ബാച്ചാണ്. അറിയാം, മറ്റു പലരും നേരത്തെ എത്തിക്കഴിഞ്ഞു. ആ, നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ വൺ മിനിറ്റ്. മിസ് ഹേമ, ഇത് മിസ് ഹേമ. ഹായ്. ഹലോ. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ലവ് ലാൻഡ് മാനേജ്മെന്റ് ഏർപ്പെടുത്തിയ സ്പെഷ്യൽ ഇൻചാർജ്. ഫ്രണ്ട്സ്, നാഴികകൾ താണ്ടി നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് 30 ദിവസങ്ങൾ ഒത്തൊരുമിച്ച് ഒരു കുടുംബം പോലെ കഴിയാനാണ്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ക്യാമ്പിലെ ചില നിയമങ്ങൾ നിങ്ങളും അനുസരിക്കേണ്ടതാണ്. സ്ത്രീകൾക്ക് മുകളിലത്തെ നിലയിലും പുരുഷന്മാർക്ക് താഴത്തെ നിലയിലുമാണ് താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർക്കും ഇത് ബാധകമാണ്. അനുവാദം കൂടാതെ ഇവിടെ നിന്ന് ആരും പുറത്തു പോകാൻ പാടുള്ളതല്ല. ഭക്ഷണത്തിനും പ്രാർത്ഥനയ്ക്കും എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കേണ്ടതാണ്. രാത്രി 10 മണിക്ക് ലൈറ്റ്സ് ഓഫ് ചെയ്യുന്നതാണ്. നിങ്ങൾ ദൂരയാത്ര ചെയ്ത് തളർന്നു വന്നതല്ലേ, മറ്റു കാര്യങ്ങൾ അപ്പൊപ്പ അറിയിക്കാം. ഇപ്പോ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ മാനേജറെ കണ്ട് അഡ്മിഷൻ ഫോം വെരിഫൈ ചെയ്യേണ്ടതാണ്. മിസ്റ്റർ കഞ്ഞി കുടിച്ചാക്കോ, ദ ഗ്രേറ്റ് പോയറ്റ് ഫ്രം തിരുവല. യെസ്, താങ്ക് യു. മിസ്റ്റർ ജോസ് അരണി, റിട്ടയർഡ് പ്രിൻസിപ്പൽ ഫ്രം പാല. യെസ്, കമിങ്. താങ്ക് യു. താങ്ക് യു. മിസ്റ്റർ പാച്ചു, പാച്ചുസ് പ്ലാന്റേഷൻസ് ഫ്രം തൃശൂർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. മിസ്റ്റർ അബ്ദുൾ റഹ്മാൻ, മലപ്പുറം. അത് നമ്മളാ. മിസ്റ്റർ തിരുമല തുമിച്ചൻ, തിരുവനന്തപുരം. ആ, ഞാനാ. പിന്നെ ഭരണകക്ഷി അംഗമെന്ന നിലയിൽ എനിക്ക് സ്പെഷ്യൽ VIP ട്രീറ്റ്മെന്റ് തരണം. പിന്നെ ഭരണകക്ഷിക്ക് കൊടുത്താൽ ഞങ്ങൾക്കും വേണം. ഞാൻ കണ്ടംകുളം കേശവൻ, പ്രതിപക്ഷത്തിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് ഞാൻ. ലോക്ക്, ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണെന്ന്. അതുകൊണ്ട് ഇത്ര സൗകര്യങ്ങൾ ആവശ്യപ്പെട്ടത്. പ്ലീസ്. ആ, ഈ ഫോംസ് എല്ലാം ചെക്ക് ചെയ്താണോ? യെസ് മാഡം. ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കിക്കോളും. യെസ്. വാട്ട് യു വാണ്ട്? എന്താ, ശരിക്കും വന്നാണോ? അല്ല, ഈ അഡ്മിഷൻ കാർഡ് ശരിക്കും വേണോ? എന്താ, നിങ്ങൾക്ക് കാർഡില്ല? ഇയാളെ കയ്യില് കാർഡില്ല. നിങ്ങൾക്കും കാർഡില്ലേ? എന്റെ കയ്യിൽ കാർഡില്ല, പക്ഷെ ഇയാളുടെ കയ്യിലും കാർഡില്ല. അപ്പോ രണ്ടുപേരുടെ കയ്യിലും ഇല്ല. ഇല്ല. എന്താ പേര്? ഞാൻ നായർ, KP നായർ. ഇത് ഡാനിയൽ. ഡാനിയൽ ഡിസൂസ ഫ്രം പലപ്പനങ്ങാടി. കാർഡ് ഇല്ലാത്തവർക്ക് അഡ്മിഷൻ കൊടുക്കാൻ നിവൃത്തിയില്ല. ഞങ്ങള് നാട്ടിൽ വളരെ ഫേമസാ. സംശയം ഉണ്ടെങ്കിൽ അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും കോടതിയിലൊക്കെ വേണ്ടപ്പെട്ടവരാ ഞങ്ങൾ. അതുകൊണ്ടായില്ല, ഇവിടെ ആർക്കും നിങ്ങളെ അറിയില്ലല്ലോ. എനിക്കറിയാം, ഇവരെ രണ്ടുപേരെയും എനിക്ക് നന്നായിട്ട് അറിയാം. നാട്ടിലെന്റെ അടുത്ത വീട്ടുകാരെ ഇവര്. അതെ അതെ, ഞങ്ങൾക്ക് എത്രയും വേണ്ടപ്പെട്ടവരാ. ഇവിടുത്തെ ഫോർമാലിറ്റീസ് കുട്ടി വിചാരിച്ച ചെയ്യാവുന്നതുള്ളൂ. ഇത്രയും ദൂരം വന്നതല്ലേ, ഇവരുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കാം. പ്ലീസ്, ഞാൻ മാനേജ്മെന്റുമായി ഒന്ന് ആലോചിക്കട്ടെ. പ്ലീസ്. താങ്ക് യു മോളെ, ഗോഡ് ബ്ലസ്. നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് എനിക്ക് തീരെ സഹിക്കാനാവില്ല. വീണ്ടും കാണാട്ടോ. ഏതടാ സാധനം? മിസ് ഹേമയുടെ പ്രത്യേക താല്പര്യത്തിൽ മാനേജ്മെന്റിന്റെ പെർമിഷനോടുകൂടി മിസ് നായർക്കും മിസ് ഡാനിയലിനും അഡ്മിഷൻ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് റൂം ചാറ്റിംഗിലേക്ക് കടക്കാം. സ്ത്രീകളെല്ലാം മുകളിലത്തെ നിലയിലേക്ക് പോകേണ്ടതാണ്. പ്ലീസ്. റൂം നമ്പർ 125, മിസ്റ്റർ ശാന്തസുന്ദരം. മിസ്റ്റർ ശാന്തസുന്ദരത്തോടൊപ്പം മിസ്റ്റർ പാച്ചു, പാച്ചു പ്ലാന്റേഷൻ. ഹലോ. ഹലോ. വെൽക്കം. റൂം നമ്പർ 121, റിട്ടയർഡ് ജഡ്ജ് മിസ്റ്റർ ഗോദവർമ്മ. മിസ്റ്റർ ഗോദവർമ്മയോടൊപ്പം മിസ്റ്റർ KP നായർ. മിസ്റ്റർ ഗോപിനേഷൻ ജഡ്ജിയുടെ കൂടെ ഒരു കള്ളൻ. എനിക്ക് തലോറ്റിലുടങ്ങി. ഹലോ. ഹലോ. കമൺ. പ്ലീസ് കം. കമൺ. എന്നെ കൊല്ലം കൊണ്ടോണോ? എന്നെ കുറിച്ചൊന്നും പറഞ്ഞേക്കല്ലേ. റൂം നമ്പർ 127, മിസ്റ്റർ ഡാനിയൽ. മിസ്റ്റർ ഡാനിയലിനോടൊപ്പം മിസ്റ്റർ ഫൽഗുനൻ. ദൈവമേ, അവനെ കൊല്ലാനാ കൊണ്ടുപോയത്? എന്നെ എന്തിനാണാവോ കൊണ്ടോണത്?
മാർഗരറ്റ് പറയുന്നതിലും കാര്യമുണ്ട്. ബാക്കിയുള്ളവരൊക്കെ മുറികളിലേക്ക് പോയി കഴിഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ പ്രശ്നം ഉണ്ടാക്കും. എല്ലാവർക്കും ഒരേ മാതിരിയുള്ള സൗകര്യം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മാത്രം എന്തത്ര പ്രത്യേകത? ഓ, ഒരു ഭാഗീരഥി തമ്പുരാട്ടി. നോക്കൂ, ഞാൻ നിങ്ങളോട് വഴക്കടിക്കാൻ വന്നൊന്നുമല്ല. എനിക്ക് വേണ്ടത് എന്താണെന്ന് ആപ്ലിക്കേഷൻ അയക്കുമ്പോഴേ ഞാൻ എഴുതിയിരുന്നു. അതെ, തനിച്ച് മുറി വേണമെന്നും എന്നും രാവിലെ അമ്പലത്തിൽ പോകാനുള്ള പെർമിഷൻ വേണമെന്നും ഇവര് പ്രത്യേകം എഴുതിയിരുന്നു. കാഴ്ചക്കുറവുള്ളത് കൊണ്ട് കുട്ടിയെ കൂടെ കൊണ്ടുവരാൻ എനിക്ക് അനുവാദം തന്നിരുന്നല്ലോ. ഇവര് കൊണ്ടുവന്നതുകൊണ്ട് ഞാനും കൊണ്ടുവന്നു. നീ മോളി, നീ മോളി. എന്റെ മുറി ഏതാ? വരൂ, കാണിച്ചുതരാം. ശാന്തസുന്ദരം, ശാന്തനായ സുന്ദരം, റിട്ടയർഡ് പോലീസ് ഓഫീസർ ഫ്രം കാലിക്കറ്റ്. അതെ, എന്നെ കുറിച്ച് എല്ലാം അറിയാമല്ലോ. അറിയാം, പക്ഷെ എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? പാച്ചു, പാച്ചൂസ് പ്ലാന്റേഷൻ ഫ്രം ടിച്ചൂർ. മൂന്ന് വർഷം പ്രാന്താശുപത്രിയിൽ കിടന്നിട്ടും ഭ്രാന്ത് മാറാത്ത വട്ടൻ. വീട്ടുകാർക്ക് ശല്യമായപ്പോൾ എന്നെ ഒരു മാസത്തേക്ക് ഇങ്ങോട്ട് അയച്ചതാ. തമാശക്കാരനാണല്ലേ? എന്താ നിങ്ങൾ കളിക്കുന്നത്? വട്ട് മൂന്ന് വെട്ട് നിന്നെ കൊല്ലും. അയ്യോ, എന്താ പോ? അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം. എന്ത് വേണമെങ്കിൽ അനുസരിക്കാമേ. ഞാൻ വട്ടനാണെന്നുള്ള വിവരം ഇവിടെ ആരും അറിയരുത്. ഇല്ലേ, അറിഞ്ഞാൽ ഒന്നും തട്ടും. നിനക്ക് ഓട്ടംതുള്ളൽ അറിയാമോ? അറിയില്ല, ഞാൻ കണ്ടിട്ട് പോലും. അറിയണം. കൊള്ളടാ, സത്യം എനിക്ക് അറിയില്ല. ഞാൻ കാണിച്ചു തരാം. അറിയില്ല, ഞാൻ കാണിച്ചു തരാം. എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം എന്നിവിടെ തലയിൽ തോന്നിയ പോലെ. പലപ്പോഴും വായിക്കണം, ഒരുപാട് വായിക്കണം. വായിച്ചു വായിക്കാൻ ഞാൻ ഈ നിലയിലെത്തിയത്. ഇയാൾ വായിക്കാറുണ്ടോ? പിന്നെ എങ്ങനെയുള്ളതാണ് വായിക്കാറ്? ഞാൻ സാധാരണ തബലയിൽ വായിക്കാറ്, പിന്നെ ഇടക്കിടക്ക് കൊങ്കോട്ടമ്മും വായിക്കും. അതല്ല ചോദിച്ചത്. അതായത് പുസ്തകങ്ങൾ മാക്സിമം ഗോർക്കിയുടെ അമ്മ വായിച്ചിട്ടുണ്ടോ? അതാ അയാളുടെ അമ്മയടുത്ത് ചോദിക്കണം. നോ നോ നോ, മാക്സിമം ഗോർക്കിയുടെ അമ്മ എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഈ ജോലി തിരക്കിനിടക്ക് സമയം കിട്ടണ്ട ചേട്ടാ. ഇയാളൊന്നും പറഞ്ഞ കാര്യമില്ല. കുറ്റി വായിക്കണം. ഉദാഹരണമായി ഹിറ്റ്ലറുടെ അന്നാ കരീന. ഓ, അതാണ് വായിക്കേണ്ടത്. ചൂട് ചായ കുടിച്ച് അണ്ണാക്ക് എറിഞ്ഞൊരു നീനയുടെ കഥ, അണ്ണാ കരീന. ആറ്റൻബറോടെ ജിറാഫിപ്പർ, അത് വായിക്കണം. പണ്ടൊരു പാർക്കിൽ വെച്ചൊരു പ്രണയ ജോഡികൾ വേർപിരിഞ്ഞ കഥ. ഹിറ്റ്ലറുടെ ചാകുന്തൽ, ഒരുപാട് തള്ളി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ചാകുന്തൽ ഇതുപോലൊരു തള്ളി ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ലേ. തനിക്ക് ഞാനൊരു പുസ്തകം തരാം, വായിക്കണം, പഠിക്കണം, പ്രാക്ടിക്കലാക്കണം. താങ്ക് യു. എന്ത് വൃത്തിയിലാണ് കാണിക്കുന്നത്? കിളവനാണെങ്കിലും മനസ്സിലേക്ക് പോകാം. ഞാൻ ഇപ്പൊ കംപ്ലൈന്റ് ചെയ്യും. കുട്ടി കംപ്ലൈന്റ് ഞാൻ കൊണ്ടാക്കാം. ഇതാണ് പിള്ളേർക്ക് വായിക്കാൻ കൊടുക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ട്